കടുവ ഭീതി ഒഴിയാതെ മൈലമ്പാടി പുല്ലുമല സിസി മണ്ടകവയൽ പ്രദേശങ്ങൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഏഴ് വളർത്തുമൃഗങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടും കടുവയെ കൂടുവെച്ച് പിടികൂടാൻ നടപടിയെടുക്കാത്തതിൽ വനംവകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധവുമാണ് ഉള്ളത്. തോട്ടത്തിൽ പണിയെടുക്കുന്നതിനും കന്നുകാലികളെ തീറ്റുന്നതിനും വഴിയില്ലാതായ പ്രദേശവാസികളുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെ സമരം ഏറ്റെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ആറു മാസത്തിലധികമായി കടുവാഭീതി രൂക്ഷമായ പ്രദേശങ്ങളാണ് മൈലമ്പാടി, മണ്ടകവയൽ, സിസി, പുല്ലുമല തുടങ്ങിയവയും പരിസരവും. ക്ഷീര കർഷകരും കർഷകരും ഏറെയുള്ള പ്രദേശങ്ങളിൽ ഇതോടെ ഉപജീവനത്തിനടക്കം ദുരിതമനുഭവിക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. പ്രദേശത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ യാത്രയും ഏറെ ഭീതിജനകമാണ്. കടുവ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനു ശേഷം രാത്രി സമയങ്ങളിൽ പുറത്തിറങ്ങരുതെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുമ്പോൾ അടച്ചുറപ്പില്ലാത്ത താൽക്കാലിക ഷെഡിൽ താമസിക്കുന്ന കുടുംബങ്ങളും ഭയപ്പാടിലാണ്. ഇന്നലെ ആവയൽ ഗോവിന്ദന്റെ രണ്ടു വയസ് പ്രായമുള്ള മൂരിക്കിടാവിനെ കടുവ ആക്രമിച്ചു കൊന്നതോടെ നാട്ടുകാർക്ക് വനം വകുപ്പ് അധികൃതരെ തടഞ്ഞുവെക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായി. കടുവയുടെ സാന്നിധ്യം വളരെ നാളായിട്ട് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പുറത്തെ കുന്നുകൾ കഴിഞ്ഞ ദിവസം പശുവിന്റെ കാലം കടിച്ചു. അതിനു മുമ്പ് ഇതിൽ നടന്നു പോകുന്നത് CCTV ഇതിൽ പതിഞ്ഞതാണ്. ഇപ്പോൾ അവിടെ കിടാവിനെ കടിച്ചിട്ടിരിക്കുന്നു. ഇത് ഫോറസ്റ്റിൽപ്പെട്ട സ്ഥലമല്ല, ഇത് കർഷകർക്ക് പതിച്ചു കൊടുത്തിരിക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ ഇതിനെ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ ഫോറസ്റ്റിൽ നിന്ന് അധികാരികളായിട്ട് ആരും വരുന്നില്ല. മൂന്ന് നാല് ഗാർഡുമാർ വന്നിട്ട് അവർ പോകും, ക്യാമറ വെക്കാമെന്നും പറഞ്ഞു. ഈ സ്ഥിതി തുടർന്നു കഴിഞ്ഞാൽ ഇവിടെ കർഷക തൊഴിലാളികളാണ് ഇവിടെ താമസിക്കുന്നവർ മുഴുവനും. അവർക്ക് രാവിലെ പിള്ളേരെ സ്കൂളിൽ വിടണം, മദ്രസയിൽ പോകണം, പുല്ലരിയണം, പശുവിനെ കറക്കണം, പാല് കൊണ്ട കൊടുക്കണം. ഇതിനൊന്നും പറ്റാത്തൊരവസ്ഥയാണ്. രണ്ടാമത്തെ പ്രശ്നം, രണ്ട് മാസം കൊണ്ട് കഴിഞ്ഞ് ഇവിടെ കാപ്പി പറിക്കുന്ന സമയമാണ്. വയനാട് സംബന്ധിച്ചിടത്തോളം ആകെയുള്ള ആദായം എന്ന് പറയുന്ന കാപ്പിയാണ്. ഈ കാപ്പി പറിച്ചു ചെല്ലുന്ന സമയത്ത് ഇത് കാപ്പിയുടെ മുകളിൽ കിടന്നുറങ്ങുന്ന ആളെ കിടന്നുറങ്ങുകയാണെങ്കിൽ ഈ പറിക്കുന്ന ആളെ കിട്ടുമോ? അവിടെ തോട്ടത്തിലുള്ള ആരെയെങ്കിലും കിട്ടുമോ? ഇതിന് അധികൃതരുടെ ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ടുള്ള നടപടി യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്തേ പറ്റുള്ളൂ. പ്രദേശത്ത് കടുവയുടെ മുന്നിൽ അകപ്പെട്ട പലരും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. പതിച്ചുകൊടുക്കൽ നിയമപ്രകാരം അനർഹരായവർക്ക് ലഭിച്ച ഭൂമി പണിയെടുക്കാതെ കാട് മൂടിക്കിടക്കുന്നത് വന്യമൃഗശല്യം വർദ്ധിക്കാൻ കാരണമാകുന്നതായും ആരോപണമുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് പ്രദേശത്ത് കടുവ ഇറങ്ങിയപ്പോൾ ക്ഷമയോടെ വനം വകുപ്പിന്റെ നിയമ നടപടികൾക്കായി കാത്തിരുന്നതാണ് പ്രദേശവാസികളുടെ ചരിത്രം. നിരവധി വളർത്തുമൃഗങ്ങൾക്കു നേരെ ആക്രമണമുണ്ടായിട്ടും വേണ്ടവിധം നിരീക്ഷിക്കാനുള്ള നടപടി പോലും എടുക്കാത്ത വനം വകുപ്പിന്റെ നടപടിയാണ് ഇപ്പോൾ പ്രദേശത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത്. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും സമരക്കാരും വനം വകുപ്പ് അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ കൂടുതൽ ക്യാമറകൾ സ്ഥാപിച്ച നടപടി പൂർത്തിയാക്കി കടുവയെ കൂടുവെച്ച് പിടികൂടുന്നതിനുള്ള നടപടി ഉടനുണ്ടാകുമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. നടപടിയില്ലാത്ത പക്ഷം സമരം വീണ്ടും ശക്തമാക്കുമെന്ന മുന്നറിയിപ്പോടെയാണ് ഇന്നലെ ജനകീയ സമരം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, മീനങ്ങാടി.